നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ട് പാർട്ടുകൾ, ബേസിക് സ്റ്റഡി പ്രോഗ്രാമിൻ്റെ രണ്ട് പാർട്ടുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മാർക്കറ്റിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മൾ തുടക്കത്തിൽ നമ്മളിതുവരെ ഫാമിംഗ് രംഗത്തേക്ക് ഫാമിംഗിലേക്ക് കടന്നിട്ടില്ല. നമ്മൾ ആദ്യത്തെ കുറേ കാര്യങ്ങൾ, കുറേ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ തുടക്കക്കാർ ചെയ്യേണ്ട കുറേ നിർദ്ദേശങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി, അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ചാ വിഷയം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, വീഡിയോ പരിപൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് പാട്ട് കാണാതെ ആരെങ്കിലും ഈ പാട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാട്ട് കാണുവാൻ ശ്രമിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമുക്ക് വളരെയധികം അഹംഭാവമാണ് ഒരു ഫാമിങ്ങിലെ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വളരെയധികം അഹംഭാവം, നമുക്ക് എന്തോ ഒരു അഹങ്കാരം മനസ്സിൽ കൂടും എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു അഹങ്കാരം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് നമുക്ക് എന്തും വിൽക്കാം, ഒരു പ്രശ്നവുമില്ല, എനിക്ക് കൂട്ടുകാരുണ്ട്, എനിക്ക് ബന്ധുക്കളുണ്ട്, എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, എനിക്ക് ഇവിടെയൊക്കെ നമുക്ക് കോഴികളെ വിൽക്കാം അല്ലെങ്കിൽ മുട്ട വിൽക്കാം എന്നൊരു മിഥ്യാധാരണ, എന്നൊരു അഹങ്കാര മനോഭാവം, അത് ഒരു കർഷകനെ സംബന്ധിച്ച് അവരെ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫാമിങ് ആ ഒരു ബിസിനസ് തന്നെ നിർത്തുവാൻ അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് പോകാൻ കാരണമാകുന്ന ഒരു അഹങ്കാര മനോഭാവമാണ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു ചിന്തയെ നമുക്ക് വേണ്ട. ഇപ്പോൾ നിങ്ങൾ ഇതിനെ കാണുന്ന നിങ്ങളൊരു ഫാം തുടങ്ങാൻ പോകുന്നു, നിങ്ങൾ കുറച്ച് കോഴികളായിട്ട് വളർത്തി കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു പ്രോത്സാഹനം എങ്ങനെയാണ്? ഒരു കുഴപ്പമില്ല, ഞാനെടുത്തോളാം, ഞാൻ ഞങ്ങൾ എടുത്തോളാം, നമുക്ക് ഇതൊക്കെ ഈസിയായിട്ട് വിൽക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ, ഞങ്ങളെല്ലാം എടുത്തോളാം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ. ഇങ്ങനെ അധികം അധികം ആത്മവിശ്വാസം കൂട്ടുന്ന ഇത്തരം ഈ ഒരു വാക്കുകളിൽ വഞ്ചിതരായിട്ടാണ് നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നത്. നമുക്കിപ്പോൾ അഹങ്കാരം വർദ്ധിക്കും, എനിക്കൊരുപാട് സുഹൃത്ത് ബന്ധങ്ങളല്ലേ, അവരെന്നും നമ്മളെ ചതിക്കൂല, നമുക്ക് ഈ മുട്ടകൾ വയ്ക്കാം. പക്ഷേ അവിടെ നിങ്ങളുടെ നാശം ആരംഭിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവിടെ നാശം ആരംഭിക്കുകയാണ്. കാരണം എത്ര എന്താണ്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, നമ്മൾ ഒരു ദിവസം നമുക്കൊരു 100 കോഴികളായിട്ട് വളർത്തി നമുക്ക് 80 മുട്ട അല്ലെങ്കിൽ 85 മുട്ട കിട്ടുമെന്ന് കൂട്ടിക്കോളൂ. 85 മുട്ടയും ഈ അയൽക്കാർ തന്നെ വാങ്ങിക്കൊണ്ട് പോകും അല്ലെങ്കിൽ കൂട്ടുകാർ തന്നെ വാങ്ങിക്കൊണ്ട് പോകും എന്നൊരു മിഥ്യാധാരണ നമ്മുടെ മനസ്സിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വെറും മടിയന്മാരായി പോവുകയും മാർക്കറ്റിംഗ് കണ്ടെത്തുവാൻ ശ്രമിക്കാതെ വരികയും ചെയ്യും. മറ്റൊരു കൂട്ടരുണ്ട്, എല്ലാം സെറ്റ് ചെയ്യും, എല്ലാം സെറ്റ് ചെയ്ത് കോഴികളെ വളർത്തി കോഴികൾ മുട്ട ഇട്ട് തുടങ്ങുമ്പോഴാണ് ഇത് വിൽക്കുന്ന രീതിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇത് വിൽക്കണ്ടേ, ഈ സാധനം വീട്ടിലിരുന്ന് കഴിക്കാൻ, നമുക്ക് ഇത്രയും മുട്ടകൾ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ, ഇത് വിറ്റാലല്ലേ നമുക്ക് വരുമാനം ലഭിക്കൂ. ഈ ഒരു ചിന്ത നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നഷ്ടത്തിൽ ഈ സാധനങ്ങൾ വിൽക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. എങ്ങനെയാണത് സംഭവിക്കുക? നമ്മൾ മുട്ടകളെല്ലാം ഇങ്ങനെ വന്ന് വീഴുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് വല്ലാത്ത വെപ്രാളമാണ്, ഇത്രയും മുട്ടകൾ ഞാൻ എങ്ങനെ വിൽക്കും? അപ്പോൾ നമ്മളെന്താണ് ചെയ്യുക, നമ്മുടെ തൊട്ടടുത്തുള്ള കുറച്ച് പരിചയമുള്ള കുറച്ച് കടകളിലേക്ക് ചെല്ലും. കടകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ കച്ചവടക്കാരാണ്, അവർക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എവിടെ കിട്ടുന്നോ ആ സാധനം അവർ വിൽക്കുവാൻ ശ്രമിക്കും. അല്ലാതെ ആളുകളെ നന്നാക്കാനോ നാട്ടുകാരെ നന്നാക്കാനോ നമ്മളെ നന്നാക്കാനോ ഒന്നുമല്ല ഒരു കച്ചവടക്കാരും ഇരിക്കുന്നത്. അവർക്ക് സ്വയം നന്നാൻ വേണ്ടിയാണ് എല്ലാ കച്ചവടക്കാരും ഉള്ളത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ്. നമ്മളവിടെ കൊണ്ട് വെക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരാൾ അവിടെ കൊണ്ട് സ്ഥിരമായിട്ട് കൊണ്ട് വെക്കുന്ന ആളുണ്ടാവും. അപ്പോൾ ആ മുട്ട കാണുമ്പോൾ ഇവിടെ മുട്ട ഇരിപ്പുണ്ട്, അയ്യോ എനിക്ക് എൻ്റെ മുട്ട വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എത്ര രൂപയ്ക്കാണ് കൊണ്ട് വെക്കുന്നത്? അപ്പോൾ കടക്കാരനോട് ചോദിക്കും എത്ര രൂപയ്ക്കാണ് ഇവിടെ തരുന്നത്? 6 രൂപയ്ക്ക് തരുന്ന മുട്ടകളാണെങ്കിൽ അവൻ പറയും 5 രൂപയ്ക്കാണ് തരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അവിടെ 5 രൂപയ്ക്ക് തരാം ഞാൻ എൻ്റെ മുട്ട, ഞാൻ എൻ്റെ മുട്ട 5 രൂപയ്ക്ക് തരാം, നിങ്ങൾ ഈ മുട്ട മാറ്റി വെച്ചോളൂ, എൻ്റെ മുട്ട വിറ്റോളൂ. അവൻ എന്താണ് ചെയ്യുന്നത്? അവന് കൈ നനയാതെ 3 രൂപയ്ക്ക് മേളിൽ പ്രോഫിറ്റാണ് അവിടെ കിട്ടുന്നത്, കാരണം 8 രൂപയ്ക്കാണ് അവൻ വിൽക്കുക. അപ്പോൾ നമുക്കൊരു കർഷകന് കിട്ടുന്ന ഒരു പ്രോഫിറ്റ്, ഒരു കർഷകന് കിട്ടുന്ന പ്രോഫിറ്റിനെക്കാട്ടിയും കൂടുതൽ ഒരു കച്ചവടക്കാരനവിടെ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും നമ്മൾ വളരെയധികം നഷ്ടത്തിലേക്ക് പോവുകയും തീറ്റ വാങ്ങുവാൻ പലിശക്കാരൻ്റെ അടുത്തേക്ക് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കോഴികളെ ഇടുന്നതിന് മുമ്പ് തന്നെ, കോഴികളെ വളർത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിരിക്കണം നിർബന്ധമായിട്ടും. ആ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് എത്ര രൂപയ്ക്കാണ് ഇവിടെ ഹോൾസെയിലായിട്ട് മുട്ടകൾ പോകുന്നത്, ഏതൊക്കെ കടകളിൽ നമ്മൾ മുട്ടകൾ വിൽക്കുന്നുണ്ട്, നമ്മൾ ആ മുട്ടകൾ ഒരാൾ കൊണ്ട് വെച്ചാൽ തന്നെ അവിടെ നമ്മുടെ മുട്ടകൾ കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റി, ഒരു ബ്രാൻഡിങ് ഉള്ളത് വളരെ നല്ലതാണ്. നമ്മുടെ മുട്ടയ്ക്ക് പ്രത്യേകമായിട്ടുള്ളൊരു പാക്കിങ് അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഡിസൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു മറ്റേതെങ്കിലും രീതിയിൽ പ്രത്യേക തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനം. ഈ മാർക്കറ്റിംഗ് സംവിധാനം നമ്മൾ മനസ്സിൽ കണ്ടതിന് ശേഷം, ആ മാർക്കറ്റ് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം, നമ്മുടെ വീടിൻ്റെ ചുറ്റളവിൽ ഉള്ള ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും നമ്മൾ ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം. അല്ലാതെ നമ്മൾ പിന്നെ കുറേ മുട്ടകൾ വന്ന് കൂടിയിരിക്കുകയാണ്. നിങ്ങളൊരു ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? 100 കോഴിയെ വളർത്തുന്ന ആളുകൾ, അതിന് 85 മുട്ട ഒരു ദിവസം കിട്ടും അല്ലെങ്കിൽ 90 മുട്ട ഒരു ദിവസം കിട്ടും. ഒരു ദിവസം നമുക്ക് വയ്യ, നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ വിചാരിക്കും ഇന്ന് നമുക്ക് മാർക്കറ്റ് ചെയ്യുന്നില്ല, നമ്മൾ കടകളിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നാളെ കോഴിയോട് രാവിലെ ചെന്ന് പറയാം ഇന്ന് മുട്ട വേണ്ട, നാളെ മുട്ട ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ കോഴി മുട്ട ഇടാതിരിക്കുമോ? ഒരു കാരണവശാലും മുട്ട ഇടാതിരിക്കില്ല.
കോഴികൾ അതിൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യും. കോഴികൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് മുട്ട വരും. ഒരു ദിവസം നിങ്ങൾക്ക് 90 മുട്ട നിങ്ങൾക്ക് വിൽക്കുവാൻ കഴിയാത്ത ആളുകൾ ആ മുട്ട നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചാൽ 180 മുട്ടകളാണാവുക. ഈ 180 മുട്ടകൾ നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയാണാവുക. അപ്പോൾ ഈ ഇത്രയും മുട്ടകൾ 90 മുട്ടകൾ വിൽക്കാൻ കഴിയാത്ത ആളുകൾ ഇത്രയും മുട്ട എങ്ങനെയാണ് നിങ്ങൾ വിൽക്കുന്നത്? അപ്പോൾ അന്നെന്നുള്ള സാധനങ്ങൾ അന്നന്നതിന് വിറ്റുമാറ്റുവാൻ നമ്മൾ പരമാവധി ശ്രമിക്കുകയും എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ സ്റ്റഡി ആയിട്ടുള്ള ഒരു വർക്ക് സ്റ്റഡി ആയിട്ടുള്ള ഒരു നിലനിൽപ്പ് നമുക്കുണ്ടാവും. നമ്മുടെ മുട്ടകൾ നമ്മുടെ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് വിൽക്കുവാൻ കഴിയാത്തവർ ഒരു കാരണവശാലും ഈ രംഗത്തേക്ക് കടന്നു വരരുത്. ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് മാത്രമല്ല അതിനകത്തേക്ക് നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ടകൾ കടയിൽ പോയി വാങ്ങുക, അത് പുഴുങ്ങുക, നിങ്ങൾ ഭക്ഷിക്കുക. അല്ലാതെ നിങ്ങൾ നാടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു കച്ചവടം നടത്തരുത്. നിങ്ങൾക്ക് നന്നാകാൻ വേണ്ടിയിട്ട് കച്ചവടം നടത്തുക, നിങ്ങൾക്ക് നന്നാകാൻ വേണ്ടിയിട്ട് ഫാമിംഗ് നടത്തുക. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള ആളുകൾ കാണുന്നു, ഇപ്പോൾ അവർ ഒരു 6 രൂപയ്ക്ക് മുട്ട കൊടുക്കുന്നു, ഞാൻ 5 രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് മഹത്വം പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തുടങ്ങേണ്ടത്. അവൻ 6 രൂപയ്ക്ക് കൊടുക്കുന്നെങ്കിൽ നമുക്ക് 6.5 രൂപയ്ക്ക് കൊടുക്കണം എന്നൊരു നിശ്ചയദാർഢ്യമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ നാട്ടുകാരെ നന്നാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളെ താഴ്ത്തി കെട്ടുവാനോ ഫാമിംഗ് തുടങ്ങരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നിലനിൽപ്പ് ആവശ്യമാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആവശ്യമാണ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ ഒരു കാരണവശാലും നമുക്ക് ഈ രംഗത്ത് നിന്ന് നമുക്ക് ഒരു നേട്ടവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബ്രോയിലർ വളർത്തുന്ന ആളുകൾ, ബ്രോയിലർ വളർത്തുന്ന ആളുകൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് സപ്ലൈക്കാരെയാണ്. സപ്ലൈക്കാരെന്ന് പറഞ്ഞാൽ മഹാകള്ളന്മാരാണ്. അവർ ഓപ്പൺ റേറ്റ് 100 രൂപ ഉള്ളപ്പോൾ അവർ നമ്മളോട് പറയും 90 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് കട്ടിങ്. അതിനൊന്നും നമ്മൾ പോകണ്ട. നമ്മൾ സ്വന്തമായിട്ടൊരു മാർക്കറ്റിംഗ് സംവിധാനമാണ്, നമുക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ്, ആ ഷോപ്പിലൂടെ നമുക്ക് വിറ്റഴിക്കാൻ കഴിയണം. ഇപ്പോൾ ഓൺലൈനിൽ എത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിയും, എത്രത്തെ മീഡിയകളാണ് നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളത്? ഫേസ്ബുക്ക് നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിന് വേണ്ടി ഉപയോഗിക്കാം, വാട്സപ്പ് മാർക്കറ്റിന് വേണ്ടി ഉപയോഗിക്കാം, പിന്നെ ട്വിറ്റർ മാർക്കറ്റിന് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് മീഡിയകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. നമുക്ക് ഓൺലൈൻ മാർക്കറ്റ്, നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി തന്നെ അതിനകത്തൂടെ എത്രത്തോളം മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം നമുക്ക് മാർക്കറ്റിങ്ങിന് ഒരുപാട് മേഖലകളുണ്ട്. ഒരു കാരണവശാലും നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ചിലവാകാത്ത ഒരു സാധനവും ഒരു കാരണവശാലും തുടങ്ങരുത്. നിങ്ങൾ നാടൻ മുട്ടകൾ, മുട്ട കൂടുതൽ ആവശ്യമുള്ള ഏരിയ ആണെങ്കിൽ അവിടെ മുട്ടയുടെ യൂണിറ്റ് നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഇറച്ചിയാണ് കൂടുതൽ ആവശ്യമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബ്രോയിലറിൻ്റെ യൂണിറ്റ് തുടങ്ങാം. അല്ലെങ്കിൽ നാടൻ കോഴി ഇറച്ചിയാണ് കൂടുതൽ ആവശ്യമെങ്കിൽ അവിടെ നാടൻ കോഴി ഇറച്ചിയുടെ ഒരു ഫാമിംഗ് തുടങ്ങാം. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്ന രീതിയിൽ, ഇപ്പോൾ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും പറയുകയാണ് ഇവിടെ ചെയ്തോ എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും നഷ്ടം വന്നാൽ കുറ്റം പറയാനും ആളുകൾ ധാരാളം ഉണ്ടാവും. അതിനെ പിന്താങ്ങുവാനോ അതിനെ ഒന്ന് സഹായിക്കുവാനോ ഒരു കാരണവശാലും ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ അതിനെ അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാവുക. നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റാഫിനെ വെക്കാതെ തന്നെ മാനേജ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ മാനേജ് ചെയ്ത് മാർക്കറ്റിംഗ് ഉൾപ്പെടെ നമ്മളൊരു ജോബായിട്ട് തന്നെ, ഒരു ജോലിയായിട്ട് തന്നെ ഇത് കണ്ട് അതിൽ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടത്തക്ക രീതിയിൽ നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിജയം ഈ ഫാമിംഗ് രംഗത്തുണ്ടാകും. അപ്പോൾ അതിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഫാക്റ്റായിട്ടുള്ള എൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ. നന്ദി, നമസ്കാരം.